ശക്തിയും അധികാരവും. ഇന്നത്തെ ചിന്താ വിഷയം ലൂക്കോസ് 9:1. അവൻ പന്തിരുവരെ അടുക്കെ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. പന്തിരുവർക്കാണ് ഇത് ലഭിച്ചത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ പിതാവായ ദൈവത്താൽ നിയുക്തനായ ദൗത്യനിർവഹണത്തിന് വേണ്ടി, ആ ദൗത്യത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി അവൻ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചനന്തരം ബോധിച്ചവരെ അടുക്ക വിളിച്ചപ്പോൾ വന്ന 12 പേരെയാണ് പന്തിരുവർ എന്ന് വിളിക്കുന്നത്. ദൈവവിളിക്ക് യാതൊരു ശുപാർശ കത്തുകളും റെക്കമെൻഡേഷനുകളും പരിഗണിക്കുന്നില്ല. ആരും ആരെക്കൊണ്ടും ഫോൺ വിളിച്ച് പറയിപ്പിക്കാനും സാധ്യമല്ല. അങ്ങനെ ഇടിച്ചു കയറി ചെന്നിട്ട് യാതൊരു നേട്ടമോ ലാഭമോ ഉണ്ടാക്കാവുന്ന തൊഴിലും അല്ലല്ലോ. യേശു കർത്താവിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം തനിക്ക് ബോധിച്ചവരെ താൻ വിളിച്ചു. ആദ്യ വിളി കേട്ട് വന്നവരെല്ലാം രക്തസാക്ഷികളാകേണ്ടി വന്നു എന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ചരിത്രം അത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ക്രിസ്തീയ നേതൃത്വത്തിൽ വരുന്നത് ഒരു പദവിയാണ്. അതുകൊണ്ട് ഒത്തിരി ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തിലെ വലിയ ധനികന്മാരാകാൻ ക്രിസ്തീയ നേതൃത്വത്തിൽ ചിലർക്ക് കഴിഞ്ഞിട്ടും ഉണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ളവർ അങ്ങനെയല്ല എന്നും നമുക്ക് അറിയാം. ഇപ്രകാരം യാതൊരു നേട്ടമോ ലാഭമോ പദവിയോ ലക്ഷ്യമാക്കാതെ കർത്താവായ യേശുവിനെ മാത്രം കണ്ടുകൊണ്ട്, അവിടുത്തെ വിളി മാത്രം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ ദൗത്യത്തിനു വേണ്ടി ഇറങ്ങിയ ഈ പന്തിരുവർക്ക് കർത്താവ് രണ്ട് കാര്യം കൊടുത്തു. ഒന്ന് ശക്തി, മറ്റൊന്ന് അധികാരം. ഈ സന്ദേശം സുവിശേഷ വേലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അധികം പ്രയോജനപ്പെടും. സുവിശേഷകരുടെ മൂലധനം ദൈവശക്തിയാണ്, ദൈവിക അധികാരമാണ്. ശക്തി എന്നത് ബലത്തെ കാണിക്കുന്നു. അധികാരം എന്നത് ബലത്തിലും കൂടിയ ഒരു സാധനമാണ്. പരക്കെ പറഞ്ഞു വരുന്നൊരു ഉദാഹരണം, 20 ടൺ ഭാരം കയറ്റി വരുന്ന വലിയ ട്രക്ക് 90 മൈൽ സ്പീഡിലാണ് ഓടുന്നതെങ്കിലും സ്റ്റോപ്പ് എന്ന ബോർഡ് കാണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ശക്തി കീഴടങ്ങുന്നു. പോലീസുകാരന് ശക്തിയില്ല, പക്ഷേ അധികാരമുണ്ട്. പക്ഷേ ആ ലോറി പാഞ്ഞു വന്നാൽ പോലീസുകാരൻ അരഞ്ഞു പോകും. അധികാരത്തിൻ്റെ മുമ്പിൽ ശക്തി കീഴടങ്ങും. ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർക്ക് ശക്തിയും കൊടുത്തു, അധികാരവും കൊടുത്തു. ശക്തിയാണോ അധികാരമാണോ വലുതെന്ന് ലോറിയുടെ ഉദാഹരണം കൊണ്ട് അഥവാ ട്രക്കിൻ്റെ ഉദാഹരണം കൊണ്ട് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. എളിയവൻ ഇങ്ങനെ പറയാറുണ്ട്, പോലീസുകാരന് എഴുന്നേറ്റ് നിന്ന് ആ സ്റ്റോപ്പ് ബോർഡ് കാണിക്കണമെങ്കിൽ അവന് ശക്തി വേണ്ടേ? അവന് മനസ്സിനും ശക്തി വേണം, ശരീരത്തിനും ശക്തി വേണം. അപ്പം ശക്തിയും അധികാരവും ഒരുമിച്ച് വന്നാൽ മാത്രമേ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ശക്തിയെ ചെറുതാക്കി കാണുകയും അധികാരം വേണമെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നവർക്ക് രണ്ടും ഇല്ല എന്നത് നഗ്ന സത്യം മാത്രമാണ്. നമുക്ക്, ദൈവദാസന്മാരായ നമുക്ക്, വിനയത്തോടെ കർത്തൃപാദപീഠത്തിൽ മുട്ടുമടക്കി കെഞ്ചി അപേക്ഷിക്കാം, ഞങ്ങൾക്ക് ശക്തി വേണം, ഞങ്ങൾക്ക് അധികാരം വേണം. ഈ ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങളുടെ അധികാരമല്ല, സഭാഭരണത്തിലുള്ള അധികാരമല്ല, അശുദ്ധാത്മാക്കളുടെ മേൽ, വ്യാധിയുടെ മേൽ, വ്യാധികളുടെ മേൽ, രോഗത്തിൻ്റെ മേൽ, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവരായി ഈ തലമുറയിൽ ശുശ്രൂഷിപ്പാൻ ഇന്ന് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ശക്തി വേണം, ഞങ്ങൾക്ക് അധികാരം വേണം.
ഈ പ്രപഞ്ചത്തിൽ എന്തിനോടും യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന അധികാരം ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.